നമസ്കാരം, ഞാൻ മൃണാൽ. ഇത് എടപ്പള്ളി ലുലു മാളിന്റെ ഓപ്പോസിറ്റുള്ള MRA റെസ്റ്റോറൻ്റ് ആണ്. ഞാനൊരു പുതിയ സീരീസ് തുടങ്ങുകയാണ്, കേരളത്തിലെ ഭക്ഷണം വേഴ്സസ് ഗൾഫിലെ ഭക്ഷണം, രണ്ടും കൂടെ നിങ്ങളെ കാണിക്കാൻ ഒരു വീഡിയോയില്. നല്ല നല്ല കറി, പക്ഷെ ഭയങ്കര ഹെവിയാണ്. മട്ടന്റെ ഫീലില്ല, മരി ഇറച്ചി മട്ടനാണ് എന്നുള്ളത് മനസ്സിലാവുന്നേ ഇല്ല. എന്നാലും ഭയങ്കര സ്പൈസസ്, ഭയങ്കര എരിവാണ്. ആ മട്ടനെ മാസ്ക് ചെയ്യുക. രണ്ടാമത് എനിക്ക് തോന്നുന്നു മേ ബി ബോയിൽ ചെയ്ത് മീറ്റ് തന്നെ ആയിരിക്കും. ായാലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ സ്റ്റോക്ക് അവിടെ വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ അതും കൂടെ ചേർത്ത് വിടും. ഇവിടെ ഗ്രേവിക്കും മട്ടൻ്റെ ഒരു ഫീലില്ല. ആദ്യം എടുത്തതേ ഉള്ളൂ, നമ്മൾ മട്ടൻ കഴിക്കില്ല. ഇതാണ് ഫുഡ് വേസ്റ്റ് ആവുന്നതിൻ്റെ ഒരു കാര്യം. ഇത് എനിക്കെന്തായാലും കഴിക്കാൻ താല്പര്യമില്ല, പക്ഷേ ആർക്കും കൊണ്ട് കൊടുക്കാനും പറ്റില്ല. വേറെ ടേസ്റ്റ് ഇല്ലാത്തൊരു കറി എങ്ങനെ വേറെ കൊണ്ട് കൊടുക്കാം? ഇതിൽ പാക്ക് ചെയ്ത് മേടിക്കാം. ഫുഡ് വേസ്റ്റ് ആവുന്നതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ഫുഡ് ഉണ്ടാക്കുന്നവരും കൂടിയാണ്. വളരെ മനോഹരമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കെങ്കിലും നമ്മൾ കഴിക്കും, പറ്റേ നമ്മൾ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കും. ഈ ചിക്കൻ കറി ബാക്കി ആയാലും നമ്മൾ കൊണ്ടുപോകും, കഴിക്കുമല്ലേ? കഴിക്കൂലേ? നല്ലതല്ലേ? എന്താ ഞാൻ അടുത്ത നല്ല പീസ് ഇല്ല. കോഴിക്കുഞ്ഞ എല്ലുണ്ടാവില്ലേ? നിനക്ക് കൊട കൊണ്ടുവരാത്തതിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ? പ്രോമിസ് ചെയ്യണ്ടായിരുന്നു വരാമെന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞതിന്റെ കഥ ഈ ബ്ലോഗിന്റെ അവസാനമുണ്ട്. താല്പര്യം കണ്ടു നോക്കുള്ളൂ, ഒരു 3 മിനിറ്റ് നിർത്താതെ അവളെ പറയുന്നുണ്ട്. രണ്ടു ചിക്കൻ കറി ഈസ് നൈസ്. എന്താ അപ്പം കഴിക്കാത്തെ? അപ്പത്തിനെ അപ്പം കൊണ്ടുവച്ചപ്പോ തന്നെ എനിക്കൊരു ഈസ്റ്ററിന്റെ മണം അടിച്ചു. അപ്പത്തിന് ആവശ്യമില്ലാത്തൊരു മധുരവും ഒരു ഓവർ മധുരവും. ഇവിടെ പോർഷൻ സൈസ് ഭയങ്കര വലുതാണ്. എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്ക് തീർക്കാൻ പറ്റുമെന്ന്. ഇത് തന്നെ രണ്ടു പേർക്ക് കൂടുതലാണ്. രണ്ട് കറി അത് തീരെ ഗുണമില്ല. ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞു. ഈ അപ്പം ബാക്കിയുണ്ട്, മട്ടൻ ഏകദേശം അതുപോലെ ബാക്കിയുണ്ട്. ഇവിടുന്ന് ആദ്യം എടുത്തതേ ഉള്ളൂ, ചിക്കനും ഇത്രയും ബാക്കിയുണ്ട്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇപ്പോൾ ഒരാൾ വന്ന് പോയി, കുറേ പേരോട് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും, ആരും ചോദിക്കുന്നില്ല എന്താ ഈ മട്ടൻ ഇത്രയും ബാക്കി, അല്ലെങ്കിൽ മട്ടൻ നിങ്ങൾ കഴിക്കുന്നില്ല ഉള്ളില്ല, ഇങ്ങനൊരു ഡയലോഗ് ആരും ചോദിക്കുന്നു. ഓ, പാക്ക് ചെയ്തെടുക്കാം അല്ലേ? സന്തോഷമായോ? നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കൺസേൺ ഈ മട്ടൻ ആരെങ്കിലും വന്ന് ചോദിക്കുക, എന്താ കഴിക്കാത്തത്, അതൊന്ന് ചോദിക്കുമെന്നുള്ളതായിരുന്നു. അതാരും ചോദിച്ചില്ല. പക്ഷെ ഒരു ഇനി എന്തെങ്കിലും ഡെസേർട്ട് വേണോ, ബില്ല് എടുക്കട്ടെ, അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ചോദ്യമൊന്നുമില്ല. അവരവിടെ എവിടെയെങ്കിലും നിൽക്കുക അവരുടെ, നമ്മളവരെ വിളിച്ച് ഇപ്പോൾ ഒരു ഡെസേർട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ അയാൾ ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് പാക്ക് ചെയ്യട്ടെ, പാർസലാക്കട്ടെ. അപ്പോഴും ചോദ്യമില്ല, എന്താ ഇനി കഴിക്കാത്തത്, തീരെ കൊള്ളില്ലേ, അങ്ങനത്തെ ഒരു ചോദ്യമില്ല മട്ടൻ്റെ കാര്യത്തിൽ. അവർ പാക്ക് ചെയ്യാൻ എടുത്തുകൊണ്ട് പോയി, അപ്പോഴും അപ്പം ബാക്കി. എനിക്ക് പ്രശ്നം അതൊന്നും അല്ല, അവൻ സെർവ് ചെയ്തിട്ട് എന്റെ മുന്നിൽ ആ അത് എടുത്തില്ല അല്ലേ? ഞാൻ അല്ല ഈ അപ്പം ബാക്കി പിന്നെ അത് വേസ്റ്റ് ചെയ്യണോ?
അത് അവർക്ക് പോലും ബാക്കിയുണ്ടെന്ന് തോന്നി. ശരിയാ, ഭയങ്കര കടുപ്പും അത്യാവശ്യം അഴിച്ചു കൂടുതലും മധുരം. ഇനി ഞാൻ അല്ല കാപ്പിയോട് കുടിച്ചോളൂ, അവൾ ഓർഡർ ചെയ്തത്. ഇനി ഞാൻ ഇതേ പേരിലെ റെസ്റ്റോറൻറ്റിൻ്റെ ഗൾഫിൽ സ്ഥലത്ത് പോയ കാണിക്കാം. സ്റ്റാൻഡേർഡ് പ്രശ്നം, മധുരം കൂടുതലും ആ ഒരു പാലിങ്ങനെ വെന്ത് 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 വെന്തുള്ളൊരു ഒരു മടുപ്പുണ്ടാവില്ലേ ആ ചായക്ക്, ഇങ്ങനെ കുടിക്കുമ്പോൾ ഹെവി ആവുന്ന പായസം. അത്ര പായസമല്ല എന്നാലും രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷമല്ല ഉണ്ടാവുക. ഇതൊക്കെ ഇതിന് ചെറിയ പോർഷൻ ഇല്ല അല്ലേ? ഇല്ല, ഇങ്ങനെയേ ഉള്ളൂ. ഗ്രീൻ പീസ് ചെറിയ പോർഷൻ ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇതാണ് നിങ്ങളുടെ ചെറിയ പോർഷൻ അല്ലേ? ഈ എഗ് കറിക്കും ഗ്രീൻ പീസിനും മാത്രം ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയ പോർഷൻ ഉണ്ട്, അതുകൊണ്ടായിരിക്കും വിലക്കുറവ്. കാരണം ബില്ലിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച്. ധാരാളം ചെറിയ ഉള്ളിയുണ്ട്. നല്ല സ്പൈസിയാ, ആവശ്യത്തിൽ കൂടുതൽ സ്പൈസിയാ. പുളിയാണ് മെയിൻ ഫ്ലേവർ, തക്കാളിയുടെ പുളിയാണെന്ന് തോന്നുന്നു. നല്ല നല്ല പുളി, നല്ല സ്പൈസി. വേവ് പെർഫെക്റ്റാ, പക്ഷെ നമ്മൾ കടിക്കുന്ന മട്ടനിലാന്ന് നമുക്ക് തോന്നുക. ഇത് തോന്നുന്നു മട്ടന് അത്യാവശ്യം നല്ല ഫ്ലേവറുള്ള മീറ്റ് അല്ലേ? ഈ തോന്നുന്നത് ബോയിൽ ചെയ്ത് വെച്ച മീറ്റ് ഗ്രേവിയിലിടുന്നതാണോ? ഇനി ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു തിക്കായിട്ടുള്ള ഗ്രേവി ആയാലും അതിൻ്റെ മുകളിൽ നിന്നായാലും മട്ടൻ കിട്ടുന്നില്ല. മട്ടൻ കിട്ടുന്നില്ല. ഇത് നല്ല മെനക്കെട്ടുണ്ടാക്കിയ സാധനമായിരിക്കണം, കാരണം ഇതിനകത്ത് മൊത്തം ചെറിയ ഉള്ളിയാണ്. പക്ഷെ ഓൾമോസ്റ്റ് വായ പൊള്ളുന്ന രീതിയിലുള്ള എരിവായത് കാരണം ആ ഇത് കിട്ടുന്നില്ല. മാത്രമല്ല മട്ടൻ്റെ ഒരു സംഭവം, കാരണം മട്ടൻ്റെ ഒരു കറി എന്ന് പറയുമ്പോൾ ആ ഒരു മട്ടൻ്റെ ഒരു ഫ്ലേവർ അല്ലേ? അതില്ല, മട്ടൻ തന്നെ മട്ടൻ്റെ ഫ്ലേവർ ഇല്ല. മട്ടൻ്റെ എല്ലിന് പോലും മട്ടൻ്റെ ഫ്ലേവർ ഇല്ല. ബോയിൽ ചെയ്ത് വെച്ച മീറ്റായിരിക്കും, അതുകൊണ്ടായിരിക്കും. മട്ടൻ പോലെ തന്നെ പെർഫെക്റ്റ് വേവാം. പക്ഷേ ഇത് ചിക്കനാണോ എന്ന് ചോദിച്ചാൽ ബില്ലിൽ നോക്കി പറയേണ്ടി വരും. എഴുതി വെച്ചിട്ട് ആ ചിക്കനാണ് എന്ന് പറയേണ്ടി വരും. ചിക്കൻ്റെ ഊറ്റി ഫ്ലേവർ വരുന്നു വരൂ. സാധാരണ വിദേശത്തുള്ള ഷെഫുമാർ പറയും ഇന്ത്യൻ ക്യുസീനിൽ മീറ്റിൻ്റെ ക്വാളിറ്റി കുറയുമ്പം അതിനെ മാസ്ക് ചെയ്യാനാണ് ഓവർ സ്പൈസസ് ഉപയോഗിക്കുകയാണ്. ഇവിടെയും അങ്ങനെയാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു, കാരണം മീറ്റിന് മീറ്റ് നമുക്ക് അനുഭവിക്കാനേ പറ്റുന്നില്ല, അതിൻ്റെ മുകളിലുള്ള സ്പൈസസ് മാത്രമേ അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മളുദ്ദേശിക്കുന്ന ഒരു നാടൻ വറുത്തരച്ച കറിയല്ല, ഉള്ളി കൂടുതൽ. ഒരു സ്വീറ്റ്നെസ്സും ഉള്ളി കൂടുതലാകുമ്പോൾ ഒരു വെള്ളം ഇങ്ങനെ വെള്ളം പൊട്ടുമെന്ന് പറയും കറിക്കകത്ത്. ഉള്ളി കൂടുതലാകുമ്പോൾ അപ്പോൾ വറുത്തരച്ച കറിയിൽ കുറേ കൂടുതൽ വെള്ളവും സ്വീറ്റ്നെസ്സും ആകുമ്പോൾ അതിൻ്റെ ആ ഒരു വറുത്തരച്ച ആ ഒരു സെറ്റപ്പ് നഷ്ടപ്പെടും. എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാം. നല്ല അപ്പം ഉണ്ടാവും, വെരി ഗുഡ് അപ്പം. നേരത്തെ കണ്ടില്ലേ സൈഡും നല്ല ക്രിസ്പീസ്, ഉള്ളിൽ ഫ്ലഫി ആയിട്ടും നല്ല അപ്പം. മുട്ടക്കറി കഴിക്കണം, പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വരും ഇപ്പം വരും. പൊറോട്ടയും പൂരിയും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ട, പൂരി വിത്ത് ഗ്രീൻ പീസ്. പൂരി വിത്ത് ഗ്രീൻ പീസ് കറി ഇതിനു മുമ്പ് പൂരി മാത്രമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. പൂരി കൊള്ളാം.
എബിസോഡ് നല്ലതാണ്. പക്ഷെ പ്രോബ്ലം എഗെയിൻ ഭയങ്കര തിക്ക്, ഭയങ്കര ഹെവി. നമുക്കൊരു ഗ്രീൻ പീസ് ഇങ്ങനെ ഒരു സെമി ഗ്രേവിയിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഗ്രീൻ പീസ് ആകുമ്പോഴല്ലേ ഒരു ഇതുള്ളൂ. അവസാനം പൂരിയാന്നേ മനസ്സിലാവില്ല, കാരണം മട്ടൻ്റെ ആ സ്പൈസസ്, മട്ടൻ്റെ ഗ്രേവിയിലെ സ്പൈസസ് ഇങ്ങനെ നെഞ്ച് പിരിച്ച് മുകളിൽ നിൽക്കുക. അതിലും ഓൾമോസ്റ്റ് സെയിം അവസ്ഥയാണ്. പൂരി വെച്ച് കഴിച്ചപ്പോഴാണ് കുറേയും കൂടെ കൂടുതൽ ഗരം മസാല എവിടെ നിൽക്കുകയോ വന്നത്. പൂരി എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. മുട്ടക്കറിയും കൂടി ഉണ്ട്, വെറുതെ റിസ്ക് എടുക്കണ്ട. നല്ല പൂരിയാണ്, അപ്പോൾ അത് നമുക്ക് നന്നായി ടേസ്റ്റ് ചെയ്യാം. ഈ റെസ്റ്റോറൻ്റ് ഒരുപാട് പൈസ ചിലവാക്കി ഉണ്ടാക്കിയതായിരിക്കണം. പക്ഷേ ഇവിടെ ഒരു ഭയങ്കര ഇരുട്ടും ഭീകരതയാണ്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഒരു അങ്ങനത്തെ ഒരു സ്പേസ് അല്ല, ഒരു ഹാപ്പിനെസ്, ഒരു ലൈവ്ലിനെസ്, ഒരു ഒരു ബബ്ലിനെസ്, തിരിച്ച് ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ അല്ലേ വേണ്ട. ഇത് ഒരുമാതിരി ഒരുപാട് മരമൊക്കെ ഉപയോഗിച്ച് നല്ലോണം പൈസ ഇതാക്കിയിട്ടുണ്ടോ. ഇതൊരു ഒരു പോസിറ്റിവിറ്റി ഇല്ല ഇവിടെ ഇരിക്കുമ്പോൾ. അങ്ങനെ ഉണ്ടാവില്ല ചില സ്ഥലത്ത്, ചെറിയ കടയായിരിക്കും ചിലവ്, ഒന്നും ഉണ്ടാവില്ല. ആകെ രണ്ട് നാല് ചുമരിൽ വെള്ളമടിച്ച്, പക്ഷെ അവിടെ ഭയങ്കര ആരായിരിക്കും. ഇവിടെ ഒരു ആംബിയൻസിൻ്റെ ഒരു പൊറോട്ട, ഫ്രഷായിട്ട് പറഞ്ഞ പൊറോട്ട, ആദ്യം പറഞ്ഞ പൊറോട്ട അല്ല, രണ്ടാമത് കൊണ്ടുവന്നു. പൊറോട്ട, പൊറോട്ട ലെയറൊക്കെ ഇട്ട്, പക്ഷെ പൊറോട്ടയ്ക്കൊരു കഷ്ടപ്പെട്ട് കഴിക്കണം, ഭയങ്കര തിക്നെസ് ഉണ്ട് തോന്നുന്നു. അതുപോലെ നമ്മൾ പൊറോട്ട കഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൊറോട്ട മാത്രമായിട്ട് കഴിക്കാൻ പറ്റും, ആ ഒരു ചെറിയൊരു ലൈറ്റ് സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ട്. ഇത് ഇപ്പം മുട്ടക്കറിയുള്ളത് കണ്ടോ, ഇത് ഇവിടുന്ന് ഇത് ഇവിടുന്ന് പറിച്ചെടുത്തതാണ്. ഇത് പൊറോട്ടയുടെ ഇത് രണ്ടിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ, ഇവിടെ വേവ് കുറവുണ്ട്, അതാണ് പ്രശ്നം. അതുകൊണ്ട് പൊറോട്ടയ്ക്ക് മൊത്തം ഒരു സ്റ്റിഫ്നെസ്സാണ്. ഒരു ഇനി ഇത്തിരി മുട്ടക്കറി കഴിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ പറ്റില്ലല്ലോ. തേങ്ങ അരച്ച് കറിയാണ്. സത്യത്തിൽ അതിനകത്ത് മുട്ട ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മുട്ടക്കറി എന്ന് മനസ്സിലാവില്ലായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഫണ്ടമെൻ്റൽ പ്രോബ്ലം. ഒന്ന്, കറികളെല്ലാം ഭയങ്കര തിക്ക്, ഭയങ്കര ഹെവി. ഇപ്പോൾ മട്ടനായാലും ചിക്കനായാലും ഓവർ സ്പൈസി. പിന്നെ മട്ടനിലും ചിക്കനിലും ഒന്നും മട്ടൻ്റെ ഫ്ലേവർ ആ പീസിനും ഇല്ല, ചിക്കൻ്റെ ഫ്ലേവർ അതിനുമില്ല, ഗ്രേവിയിലേക്കും വരുന്നു. ഇനിയൊന്നും വേണ്ട, താങ്ക് യു. ഗ്രീൻ പീസും ഹെവി, പൊറോട്ട ഉള്ളിലേക്ക് പോകുമ്പോൾ മെനക്കെണ്ണം ചാക്ക, അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടില്ല, നടുവിലെ ലെയർ വെന്തിട്ടില്ല. റൈറ്റ്, ഇതാണ് ദോഹയിലെ ഏറ്റവും പേരുകേട്ട മലയാളി റെസ്റ്റോറൻ്റ് എന്ന് കേട്ടിട്ടാണ് ഞാനിവിടെ വന്നത്. നോക്കാം ഇനിയും ഉണ്ടാവുമല്ലോ. ഈ മട്ടൻ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം, എൻ്റെ വീട്ടിലുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിക്കാം. അപ്പം നല്ലതാണ്, അപ്പം ഇസ് റിയലി നൈസ്. പൊറോട്ട എന്തായാലും പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇത് ഉള്ളിൽ കൃത്യം വന്നിട്ടില്ല. ചായ അവിടെ ഇരുന്നോട്ടെ. ചിക്കൻ 22, സത്യത്തിൽ ആ ചിക്കൻ്റെ പോർഷൻ പകുതിയാക്കിയിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ, ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം, ലഞ്ചിനും ഡിന്നറിനൊന്നും വേണമെന്നില്ല. ഉണ്ടായാൽ നല്ലതായിരുന്നു, എന്നിട്ട് 14 riyals അങ്ങനെ എന്തെങ്കിലും വില ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു, വെറുതെ വേസ്റ്റായി പോവല്ലേ. മട്ടൻ വരട്ടിയത് 32, അതുപോലെ തന്നെ മട്ടൻ വരട്ടിയത് അത് പകുതിയാക്കിയിട്ട് ഒരു 18 riyals മറ്റോ വില ഇട്ടിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. ഇത് ഭക്ഷണം വേസ്റ്റായി പോകും ഇതിൽ, കാരണം ഇപ്പോൾ രണ്ടുപേര് വന്ന ഒരാൾ മട്ടൻ താല്പര്യമുണ്ട്, ഒരാൾക്ക് ചിക്കനാണ് താല്പര്യം, ഇപ്പം വെറുതെ വേസ്റ്റായി പോകും ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ഡിന്നറും ലഞ്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫാമിലി ഒക്കെ ആയിട്ട് വരൂലേ. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ച രാവിലെ ഫാമിലി ആയിട്ടൊക്കെ വരാനല്ലായിരിക്കും പറ്റില്ലല്ലോ, ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അല്ലേ ഫ്രീ ആവാൻ പറ്റുള്ളൂ, ജോലി ചെയ്യുന്നവർക്ക് ഇല്ല പാടല്ല. ഫുഡ് വേസ്റ്റ് ആവുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോർഷൻ സൈസ് വലുതാവുന്നത് ഫുഡ് വേസ്റ്റ് ആവുന്നതിന് ഒരു വലിയ കാരണമാണ്.
രണ്ടാമത്തത് ടേസ്റ്റ് ഇല്ലാതെ ഭക്ഷണം ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റില്ല, സ്വാഭാവികമായിട്ടത് വേസ്റ്റാണ്. പക്ഷേ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഓർഡർ എടുക്കുന്നതാണല്ലോ, അയാൾക്ക് ഇതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ വലിയ പോർഷനാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് നമുക്ക് പറയാമല്ലോ കസ്റ്റമറോട്, സാർ ഒരു കറി തന്നെ രണ്ടു പേർക്ക് കഴിക്കാൻ ധാരാളം ഉണ്ടാവും, രണ്ട് കറി വേണോ, കസ്റ്റമർ നിർബന്ധമായിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതിയല്ലോ. നമ്മൾ സൂചിപ്പിക്കുന്നത് നല്ലതാണ് ഫുഡ് ഓർഡർ എടുക്കുന്നത്. സെക്യൂരിറ്റി വന്നിട്ട് നമ്മളോട് പറഞ്ഞു പുറത്തിറങ്ങി ലെഫ്റ്റിലേക്ക് പൊക്കും, നല്ല മഴയാണ്, ഞാൻ കൊടയും കൊണ്ടുവരാം, നിങ്ങൾ ഇറങ്ങി വന്നു. ഞങ്ങൾ അങ്ങനെ ഒരു അയാൾ പറഞ്ഞ പോലെ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തുള്ള കോമ്പൗണ്ടിൽ പോയി വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്ത് ഒരു 20 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തു. അന്നേരം കൊടയും കൊണ്ട് വന്നില്ല, മഴ നല്ലോണം കൂടുകയും ചെയ്തു. 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു ഞാൻ നോക്കിയതാണ്. വി ആർ വെയിറ്റഡ് ഫോർ 20 മിനിറ്റ്സ്. അതിൻ്റെ ഇടയിൽ രണ്ട് വണ്ടി വന്നു, ഒരു വണ്ടിക്കാരന് ആ ഷെയ്ഡുള്ള പാർക്കിംഗ് കിട്ടി, അയാൾ കയറിപ്പോയി, മറ്റേ ആൾ വന്ന് നിന്ന് ബോറടിച്ച് അയാൾ ഇറങ്ങിപ്പോയി, വണ്ടും കൊണ്ട് ഇറങ്ങിപ്പോയി. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഒരു മഞ്ഞ കൊട ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് കളിച്ച് ആഘോഷിക്കുന്നുണ്ടായിരുന്നു അയാൾ ഒന്ന്. ഞാൻ കുറേ ഹോൺ അടിച്ചു, അയാൾ വന്നില്ല. അവസാനം ഞാൻ മഴയും കൊണ്ട് ഓടി അവിടെ ചെന്നപ്പം ഞാൻ ഓടി വരുന്ന അയാൾ കണ്ടു. അപ്പം അയാൾ ചുമ്മാ കൊട ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. എൻ്റെ ബോയ് ഫ്രണ്ടാണല്ലോ, എനിക്കിങ്ങനെ കൊട എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ ഞാൻ കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു എത്ര നേരെ ഹോൺ അടിക്കണമെന്ന് പറഞ്ഞു. പുള്ളി ഫോണിൽ, പുള്ളി ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു ഫോണിൽ. ഒരു സോറി പോലെ എനിക്ക് എന്നെ അതാ ദേഷ്യം, പുള്ളി കേട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ കൂടെ ടോൾ മീ സോറി, കാരണം ഞാൻ മുഴുവൻ നനഞ്ഞിട്ടാണ് ഞാൻ കയറി വരുന്നത്. പ്ലീസ് സോറി പറയാം. അതാ ഞാൻ പകുതി വഴിയെത്തി. രണ്ടാമത്തെ പകുതി വഴി വരുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി, ഒരു ബോധറേഷനും ഇല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു. അയാളാണ് വരാന്ന് പറഞ്ഞത്, അയാളും കൊട പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്തോട്ട് കയറി, ഇവിടെ കയറി വന്നതും നമ്മൾ ലിഫ്റ്റ് കയറി, ലിഫ്റ്റ് നമ്മളെ നേരെ മൂന്നാമത്തെ ഫ്ലോറിൽ കൊണ്ടുപോയി. അല്ല, വന്നതും മൂന്നിന്നാ, പോയതും മൂന്നിലേക്ക്. വന്നതും മൂന്നിന്നാ. അപ്പൊ ഞാൻ വിചാരിച്ചു മൂന്നിൽ റെസ്റ്റോറന്റ് ഇല്ല, രണ്ടില്ല, ഇല്ല, അവസാനം ഒന്നില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് അവിടെ എഴുതി വെക്കായിരുന്നല്ലോ ഒന്നിലാണ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞു. കൊണ്ട് കയറി വന്ന് ആ കുട്ടിയുടെ ഞാൻ പറഞ്ഞു എനിക്കൊരു സ്ട്രോങ് കോഫി, എനിക്ക് ഒരു സ്ട്രോങ് കോഫി, ഇതാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടി കുറച്ച് ഒരാളോട് പോയി ഡിസ്കസ് ചെയ്ത് അയാൾ വന്നു, മാഡം എന്ത് കോഫിയാണ്? ഞാൻ ചോദിച്ചു എന്ത് കോഫിയുള്ളത്? ബ്രൂ കോഫിയാണോ? ഞാൻ പറഞ്ഞു വേറെ എന്ത് കോഫിയുള്ളത്? കട്ടൻ കാപ്പി. കോഫി എന്നല്ലേ പറഞ്ഞേ, കട്ടൻ കാപ്പി. കുറച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഡിസ്കഷൻ കഴിഞ്ഞു, എത്ര കോഫിയാണ്? ഞാൻ ക്ലിയർലി പറഞ്ഞു, മാഡം ആ കുട്ടാട്ടിന് എന്തോ പറഞ്ഞു. ഞാൻ ആ പയ്യട്ടിട്ട് പറഞ്ഞു ചിക്കനിൽ എന്താ ഉള്ളത്. അപ്പോൾ അവൻ എന്തൊക്കെയോ പറഞ്ഞു, നാടൻ കോഴിക്കറി, വറുത്തരച്ച കോഴിക്കറി, അച്ചായൻ കോഴിക്കറി, അമ്മച്ചി കോഴിക്കറി, അങ്ങനെ എന്തൊക്കെയോ. ഞാൻ ചോദിച്ചു അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് എന്താണുള്ളത്? ഇതിലെല്ലാത്തിലും തേങ്ങാപ്പാൽ ഒഴിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നാടൻ കോഴിക്കറി തേങ്ങ, പിന്നെ അതിലൊഴിക്കും, വറുത്തരച്ചിൽ അതിലൊഴിക്കും. അപ്പോൾ എല്ലാം ഇവിടെ അപ്പോൾ കോക്കനട്ട് മിൽക്ക് ബേസ് ചെയ്ത് കോഴിക്കറികൾ മാത്രമേ എം ആർ ഐയിൽ കൊടുക്കുന്നുള്ളൂ. അതെനിക്ക് ഇന്ന് മനസ്സിലായി. പിന്നെ ഇതെൻ്റെ കാപ്പി രക്ഷയില്ലാത്ത കാപ്പി പൊടി മാത്രമേ ഉള്ളൂ, കളർ കണ്ടോ, എക്സ്ട്രാ സ്ട്രോങ് ആവും. പിന്നെ എനിക്കൊരു കോഫി കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു മൊത്തം ചൊറിച്ചിലും കൂടി എൻ്റെ തല പൊട്ടിപ്പോവും എന്നുള്ളത് കൊണ്ട് ഞാനത് കുടിക്കുന്നു. ഭയങ്കര മധുരവും ഭയങ്കര സ്ട്രോങ്. പിന്നെ ഞാനിവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇവിടെ എല്ലാവരും മാസ്ക് ഇങ്ങനെ ഇട്ട് വരിക, ഇങ്ങനെ ഇട്ടിട്ടാണ് എല്ലാവരും വരിക. നല്ല ഭംഗിയുള്ള മാസ്ക്. എല്ലാവരും വന്നിട്ട് നമ്മളൊരു കാര്യം പറയണമെങ്കിൽ അവർ വേഗം മാസ്ക് മാറ്റി കാര്യം പറയും. കാര്യം പറഞ്ഞു അവർ തിരിച്ച് മാസ്ക് ഇടും. ഞാൻ വിചാരിച്ചത് വന്ന ഒരു ഒറ്റൊരു പയ്യൻ വന്ന് അവൻ്റെ കുഴപ്പമെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, മൂന്ന് പേരും അങ്ങനെയല്ല ചെയ്തു, മാസ്ക് മാറ്റി കാര്യം പറഞ്ഞു. മൂന്നാമത്തെ ആദ്യം ഓർഡർ എടുക്കാൻ വന്ന പയ്യനല്ല രണ്ടാമത്. അല്ല, അത് വേറെ ആളാണ്, പിന്നെ ഒരു പെണ്ണും. ഈ മൂന്ന് പേരും കാര്യം ചോദിച്ചാൽ സംസാരിക്കാൻ നേരത്തെ മാസ്ക് താഴ്ത്തും, സംസാരിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാസ്ക് കഴിച്ചു.